നമസ്കാരം രാജ്യാന്തര അവയവ മാഫിയ റാക്കറ്റിലെ പ്രധാന കണ്ണി നെടുമ്പാശ്ശേരിയിൽ പിടിയിലായെന്ന ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് ഇക്കുറി കാലവർഷം എത്തുന്നു വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് സർക്കാർ ആശുപത്രികൾക്കെതിരെ തുടരുന്ന ചികിത്സാ പിഴവാരോപണം അങ്ങനെ ഇന്ന് സംഭവിച്ച വാർത്തകൾ വിശദമായി പരിശോധിക്കാം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വാർത്തയിലേക്ക് ബിഗ് ആദ്യം അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണി കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായി തൃശൂർ സ്വദേശി സബിദ് നാസറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ആളുകളെ ഇറാനിൽ എത്തിച്ചാണ് ഇയാൾ ഉൾപ്പെട്ട സംഘം അവയവ വ്യാപാരം നടത്തിയിരുന്നത് നെടുമ്പാശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി ഇന്നുച്ചയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതി പിടിയിലാകുന്നത് പ്രതിയെ സംശയം തോന്നിയ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു അവയവക്കടത്തിന് ആളുകളെ കൊണ്ടുപോയി തിരികെ വരുമ്പഴിയാണ് അറസ്റ്റ് നിർധനരായ ആളുകൾക്ക് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇറാനിലെത്തിച്ചാണ് പ്രതി അവയവ കച്ചവടം നടത്തിയിരുന്നത് ഇറാനിൽ വെച്ച് അവയവം കവർന്ന ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് മറിച്ചു വിൽക്കുകയാണ് രീതി നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിലെത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ എന്ന് പോലീസ് പറയുന്നു പ്രതിക്കെതിരെ ഐ പി സി മുന്നൂറ്റി എഴുപത് അവയവക്കടത്ത് തടയൽ നിയമം പത്തൊൻപത് പ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ ചുമത്തിയിട്ടുണ്ട് അതേസമയം പ്രതിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പാലക്കാട് തൃശൂർ ഭാഗങ്ങളിലുള്ള നിരവധി പേരാണ് ഇരകളായത് അവയവ വ്യാപാരത്തിന്റെ തെളിവുകൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ട്വന്റി കൊച്ചി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകാന്ത് ഇതിൽ ഒട്ടേറെ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്താനുണ്ട് അതായത് എത്ര കാലമായി ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നു എവിടെയെല്ലാം കേന്ദ്രീകരിച്ചാണ് ആരെയൊക്കെ ഇരകളാക്കിയിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് പോലീസിന്റെ അന്വേഷണത്തിലുമാണ് ഇരകളുടെ മൊഴിയെടുക്കാനൊക്കെയുള്ള അന്വേഷണത്തിൽ പോലീസ് പാലക്കാട്ടേക്കൊക്കെ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോൾ ഇതിൽ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനുജ ഈ കേസ് നമ്മൾ കരുതിയതിനുമൊക്കെ അപ്പുറത്ത് വളരെ ഗൌരവമുള്ള കേസാണ് കാരണം നേരത്തെ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഇത്തരത്തിൽ അവയവം വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി കണ്ടുവരുന്നു അതിൽ നിരീക്ഷണം വേണം ഇതായിരുന്നു നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ എയർപോർട്ടുകളിലും ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥരാണ് അതിൽ പ്രധാനമായും ജോലി ചെയ്യുന്നത് അവർ നിരീക്ഷണം ശക്തമാക്കി അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ ഇറാനിൽ പോയി തിരികെത്തിയ ഈ സാബിത് നാസർ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടായത് ഇന്ന് ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പ്രതി പിടിയിലാകുന്നത് പ്രതിയെ സംശയം തോന്നി എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ച് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു അവയവക്കടത്തിനാളെ കൊണ്ടുപോയ ശേഷം തിരികെ വരുമ്പോഴായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായത് നിർധനരായ ആളുകൾക്ക് വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകി കുവൈറ്റിൽ എത്തിച്ച് അവിടെ നിന്നും ഇറാനിലേക്ക് കൊണ്ടുപോയി അവയവം അവയവം എടുത്ത ശേഷം തിരികെ എത്തിക്കലായിരുന്നു ഇയാളുടെ ജോലി തുച്ഛമായ ആ പൈസയാണ് ഇവർക്ക് നൽകിയിരുന്നത് പക്ഷേ ഈ എടുക്കുന്ന അവയവം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലക്ക് ഇയാൾ പിന്നീട് മറച്ചു വിൽക്കുന്ന രീതിയും ഉണ്ടായിരുന്നു അത് ഇയാൾ മാത്രമല്ല ഇയാൾ അതിലൊരു ഏജന്റ് മാത്രമാണ് ഒരു കണ്ണി മാത്രമാണ് പക്ഷേ നിരവധി ആളുകളെ ഇയാൾ ഇത്തരത്തിൽ ഇറാനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന വിവരം ഇതിനോടകം നിരവധി പരാതികൾ കിട്ടി എന്ന് പോലീസ് പറയുന്നുണ്ട് പരാതിക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഘട്ടത്തിലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു മാത്രമല്ല ഇയാളുടെ ഫോണിൽ നിന്നും കൃത്യമായ തെളിവുകൾ ഈ കച്ചവടത്തിന് കിട്ടി എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നു വ്യാപ്തി വളരെ വലുതാണ് വിവിധ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് രാജ്യാന്തര അവയവ മാഫിയയിലെ പ്രധാന കണ്ണിയാണ് ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച പോലീസ് പിടിയിലായത് എഫ്ഐആറിന്റെ വിവരങ്ങൾ ഒപ്പം തന്നെ നിലവിൽ പോലീസ് എന്തൊക്കെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു അതിന്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത് ഇനി കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണ് കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി വ്യാപക നാശനഷ്ടമുണ്ടായി മാലിദ്വീപ് മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടൽ ദ്വീപുകൾ തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസവും അതിശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം അഞ്ചു ദിവസവും പതിനാലു ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അടുത്ത മൂന്ന് ദിവസം മധ്യ തെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഇന്നു മുതൽ മൂന്ന് ദിവസം റെഡ് അലർട്ടും എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം തിരുവനന്തപുരത്തെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമായി കാസർഗോഡ് കരിന്തളത്ത് പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും കുണ്ടൂർ സ്വദേശി എൻ കെ ശാരദയുടെ വീട് പൂർണ്ണമായി തകർന്നു പത്തനംതിട്ട ഗവിപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കുമളിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് റോഡിൽ കുടുങ്ങി പുറമറ്റം മാർത്തോമാപ്പള്ളിയുടെ മതിൽ മഴയിൽ തകർന്നു വീണു പ്രദേശത്ത് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി അട്ടപ്പാടി കള്ളമലയിൽ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ തിരുവനന്തപുരം ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ഇടച്ചിറക്കി എന്നാണ് സൂചന ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ വിവരങ്ങളുമായി രാംകുമാർ ഇത് സ്റ്റേറ്റ് ടെലിവിഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ മോശം കാലാവസ്ഥ എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ അനുജ ഇബ്രാഹിം റൈസി ഇന്ന് അസർബൈജാൻ അയൽരാജ്യമായ അസർബൈജാനിലാണ് ഉണ്ടായിരുന്നത് അസർബൈജാനും ഇറാനും ചേർന്ന് സംയുക്തമായി നിർമ്മിച്ച ഒരു ഡാമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം റൈസി അസർബൈജാനിലായിരുന്നു അതിനുശേഷം ഇറാന്റെ തന്നെ ഭാഗമായ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് ഇത് അടി ഇത് ഇടിച്ചിറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇപ്പോൾ അവിടുത്തെ ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്ത് ജോൽഫ എന്ന് പറയുന്ന സിറ്റി നഗരത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇത് ടെഹ്റാനിൽ നിന്ന് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് അവിടെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഇപ്പോൾ ഉണ്ട് മൂടൽമഞ്ഞ് കാരണം ഈ രക്ഷാദൌത്യം പ്രതികൂലമാവുന്ന ഒരു പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ അങ്ങോട്ടേക്ക് രക്ഷാസംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ് ടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല ഈ ഹെലികോപ്റ്ററിൽ ഇബ്രാഹിം റൈസിക്കൊപ്പം തന്നെ ഇറാന്റെ വിദേശ മന്ത്രി ും ഉണ്ടായിരുന്നു എന്നൊരു സൂചന കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അനുജ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിൽ ഇടിച്ചിറക്കി എന്നതാണ് സൂചന നിലവിൽ കൂടുതൽ വിവരങ്ങളൊന്നും സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിട്ടിട്ടില്ല വിട്ടിട്ടില്ല അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ ആ നിമിഷം പ്രേക്ഷകരെ അറിയിക്കും ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത തിരുവനന്തപുരം മംഗലപുരത്ത് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ നിന്ന് പാചകവാതകം മാറ്റുന്ന നടപടി പുരോഗമിക്കുന്നു അതീവ സുരക്ഷാ മുൻകരുതലോടെയാണ് മൂന്ന് ടാങ്കറുകളിലേക്കായി വാതകം മാറ്റുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ക്രൈനിൻ്റെ സഹായത്തോടെ ടാങ്കർ ഉയർത്താനുള്ള നടപടി പുരോഗമിക്കുകയാണ് സലിം മാലിക് വിവരങ്ങളുമായി സലിം ഇതിൽ പാചകവാതകം മറ്റ് ടാങ്കറുകളിലേക്ക് മാറ്റുന്ന ജോലി പൂർത്തിയായോ ഇനി ബാക്കിയുള്ളത് എന്താണ് എപ്പോഴത്തേക്കെല്ലാം ഇപ്പോഴത്തേക്കെല്ലാം എത്തും അനുജ ഈ ടാങ്കറിനുള്ളിലെ ഈ പകുതിയോളം പാചകവാതകം രണ്ട് ടാങ്കറുകളിലായി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയും പകുതി കൂടിയുണ്ട് അത് ഈ ടാങ്കർ ഉയർത്തിയതിന് ശേഷം മാത്രമേ ആ പാചകവാതകം മാറ്റാൻ കഴിയൂ അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് അതിനായി ക്രൈൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ക്രൈനാണ് എത്തിയിട്ടുള്ളത് കുറച്ച് വലിയ ക്രൈൻ കൂടി അല്പസമയത്തിനകം എത്തും ഇപ്പോൾ ആ ക്രൈന് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ഒരുക്കാനായി ജെ കൊണ്ട് ഈ സ്ഥലം ക്ലിയർ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വലിയ ശ്രദ്ധയോടും സൂക്ഷ്മതയോടുമാണ് ഈ പ്രക്രിയകളൊക്കെ പുരോഗമിക്കുന്നത് അതിനുശേഷം ആ ക്രെയിൻ എത്തിയതിനു ശേഷം രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തും ടാങ്കർ ശേഷം കുറച്ച് മണിക്കൂറുകൾ കൂടി എടുത്താവും ഈ പ്രക്രിയ പൂർണ്ണമായും അവസാനിപ്പിക്കുക അങ്ങനെയെങ്കിൽ പതിനൊന്ന് മണി കഴിഞ്ഞേ ഇത് മുഴുവനായി തീരൂ എന്നുള്ളതാണ് ഇവിടെ നിന്നും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളായി കുറേ മണിക്കൂറുകളായി വലിയ ദൗത്യമാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം കെ എസ് സി പോലീസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്നത് നിലവിൽ ഈ പാചകവാദ ഷിഫ്റ്റിംഗ് തുടങ്ങിയാൽ ഈ റോഡിലുള്ള ഗതാഗതം വീണ്ടും നിർത്തും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഏറെക്കുറെ നാലര വരെയുള്ള സമയത്ത് ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരുന്നു അതിനുശേഷം പാചകവാതക ഷിഫ്റ്റിംഗ് താൽക്കാലികമായി നിർത്തിവെച്ച് ക്രൈം ീൻ ഉയർത്തുന്ന നടപടിയിലേക്ക് പോയതിനു ശേഷമാണ് വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചത് അല്പസമയത്തിനകം തന്നെ ഈ ടാങ്കർ ഉയർത്തിയാൽ വീണ്ടും ഗതാഗതം ആ നിലയിൽ തന്നെ നിയന്ത്രണം ഉണ്ടാകും വീടുകളിൽ ഈ പരിസരത്തെ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ ഇപ്പോഴും ഇന്ന് പുലർച്ചെ മുതൽ അവർക്ക് സഹകരിക്കുകയാണ് അവിടെയെങ്കിലും വൈദ്യുതിയില്ല അവരുടെ വീട്ടിൽ പാചകം ചെയ്യാൻ പോലും കഴിയില്ല ഈ പ്രദേശത്തുനിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടാണ് ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത് അതിനൊക്കെ ഈ നാട്ടുകാരുടെ കൂടി പൂർണ്ണ സഹായമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വെളിച്ചക്കുറവ് തടസ്സമാകാതിരിക്കാൻ ഇതിനോടകം തന്നെ ലൈറ്റുകൾ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് മറ്റ് ലൈറ്റുകൾ കൂടി ഇവിടെ എത്തി വലിയ ക്രമീകരണം ഈ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ആ പ്രക്രിയ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം മാത്രമല്ല അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയധികം സമയമെടുത്ത് അത്രയധികം കൂടിയാണ് ഇവർ ചെയ്യുന്നത് പുലർച്ചെ ഈ ടാങ്കർ മറിഞ്ഞത് അതിനുശേഷം പോലീസ് ടാങ്കർ മറിഞ്ഞത് ഇപ്പോൾ പാചകവാതകം മറ്റ് മൂന്ന് ടാങ്കറുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പുരോഗമിക്കുന്നു എട്ട് മണിയോടെയൊക്കെ ഒരുപക്ഷെ എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധ്യതയുണ്ട് ഇനി ഇന്ന് സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത ചികിത്സാ പിഴവിന്റെ വാർത്തയാണ് രണ്ട് സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണ് ആരോപണമുയർന്നത് ആദ്യം തിരുവനന്തപുരത്ത് വന്ന വാർത്തയിലേക്ക് തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ പരാതി കുഞ്ഞു അനക്കമില്ലെന്ന് ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉറങ്ങുന്നതാകുമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായി കുടുംബം ആരോപിച്ചു തുടർന്ന് നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി ആരോഗ്യമന്ത്രിക്കും ഗർഭിണിയായ കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുഞ്ഞിന് അനക്കമില്ലാതെ വന്നതോടെയാണ് വ്യാഴാഴ്ച അർദ്ധരാത്രി തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച ശേഷം മടക്കി അയക്കുകയാണ് ചെയ്തതെന്ന് പവിത്രയുടെ ഭർത്താവ് ലിബു പറഞ്ഞു രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഈ എൻ്റെ വൈഫിന് കുട്ടിയുടെ മാതാവിന് ഇങ്ങനൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയും കാര്യം കുട്ടി കയറി ചലനം കുറവായിട്ട് വരികയും ചലി ചലിക്കുന്നില്ല എന്നുള്ളൊരു അനക്കം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ തൈക്കാട് ഹോസ്പിറ്റലിൽ എത്തുകയും ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇത് പരിശോ കുട്ടിയെ അല്ലാതെ ഈ വയറ് പരിശോധിച്ചതിന് ശേഷം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടി ഉറങ്ങുകയാണ് നിങ്ങൾ കുട്ടി ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ നിങ്ങൾ നിങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി കുട്ടിയുള്ളതിലിപ്പോൾ നിങ്ങൾ നേരത്തെ മുമ്പ് പ്രസവിച്ചതല്ലേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലേ കുട്ടി ഉറങ്ങുകയാണ് അതുകൊണ്ടാണ് കുട്ടി അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിസാരമായിട്ട് നമ്മൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ചെയ്തത് പിറ്റേ ദിവസം പുറത്ത് നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് മരിച്ചതായി കണ്ടെത്തി ഉടൻ തൈക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി എസ് ഐ ടിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു എത്തിച്ച കുഞ്ഞിനെ തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ കൃത്യമായി സ്കാനിങ് പറഞ്ഞില്ലേ ചെയ്ത് നോക്കണമെന്ന് ഈ സെയിം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അപ്പം അത് ചെയ്യാനായിട്ട് രാവിലെ ഞങ്ങൾ ടിഫ സ്കാനിങ് സെന്ററിൽ എത്തുകയും അവിടുത്തെ പരിശോധനയിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് നിന്നുപോയതായിട്ട് അവരറിയിക്കുകയും ചെയ്തു ആശുപത്രിക്കെതിരെ പോലീസിലും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും അതേസമയം ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല കുഞ്ഞിന്റെ മരണകാരണം അറിയാൻ പത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തും എം ജി പ്രതീഷ് ട്വൻ്റി തിരുവനന്തപുരം മറ്റൊരു വാർത്ത വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും ചികിത്സാ പിഴവ് എന്ന പരാതിയാണ് ഉയർന്നത് എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് കോതിപ്പാലം സ്വദേശി അജിത്തിന്റെ കയ്യിലിട്ട കമ്പി മാറിയെന്നാണ് പരാതി സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു എന്നാൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ബൈക്ക് അപകടത്തിൽ എല്ല് പൊട്ടിയതിനെ തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിൽ കമ്പി മാറിയിട്ടെന്നാണ് പരാതി കയ്യിൽ ഇടുന്ന കമ്പിക്ക് പകരം കാലിൽ ഉപയോഗിക്കുന്ന വലിയ കമ്പി ഇട്ടെന്ന് കുടുംബം പറയുന്നു തെറ്റ് മനസ്സിലാക്കിയതോടെ രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചതായും അജിത്തിന്റെ മാതാവ് പി വി പത്മിനി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എക്സറേ എടുക്കണം എന്ന് പറഞ്ഞ് എക്സറേ എടുത്തിട്ട് കൊണ്ടുവന്നപ്പോഴാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ട് വെക്കുന്നത് വലിയ എക്സറേ കൊണ്ടുപോകുക ക്ലാസ്സിലിട്ട് നോക്കുക മഴ എൻ്റെ അടുത്ത് വരിക പിന്നെ രക്തം രക്ഷ ചെയ്യാൻ പറഞ്ഞു എമർജൻസി ആയിട്ട് ചെയ്യണം എന്ന് പതിനൊന്ന് മണിക്ക് വനോട് ഞാൻ നേരിട്ട് പറയുന്നത് പെട്ടെന്ന് എമർജൻസി ആയിട്ടാണ് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് എന്തിനാ സാറെ എനിക്ക് ഇനി കമ്പിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എല്ലാ കമ്പിന്റെ ആവശ്യം പുറത്തേക്കാണ് തള്ളി എന്ന് എന്നാൽ വിഷയത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം അങ്ങനെ കമ്പി അങ്ങനെ സാധാരണ ആയിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പ്രാഥമികമായി യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഏതൊരു അന്വേഷണം നടത്തുന്നതിനും ഞങ്ങൾ തയ്യാറാണ് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ആരംഭിച്ചു മെഡിക്കൽ കോളേജ് എ സി പി കെ ഇ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ അജിത്തിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ചികിത്സാ വീഴ്ചയ്ക്കെതിരായ നിയമപ്രകാരമാണ് ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടർ നടപടികൾക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡി എംഒക്ക് കത്ത് നൽകിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിരന്തരമായ കുപ്രചാരണങ്ങൾ അപലപനീയമെന്നും കെ ജി എം സി ടി എ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി കോഴിക്കോട് ബിലീവേഴ്സ് ചേർച് പരമാധ്യക്ഷൻ മെത്രാപൊലീത്ത ഭൗതിക ശരീരം നിരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചേർച്ചിൽ എത്തിച്ചു അമേരിക്കയിൽ നിന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം വിലാപയാത്രയായാണ് ജന്മനാടായ നിരടത്തെത്തിച്ചത് ശ്രീജിത് ശ്രീകുമാരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീജിത് സംസ്കാരം എപ്പോഴാണ് മറ്റു വിവരങ്ങൾ അനുജ സംസ്കാരം മറ്റന്നാളാണ് നടക്കുക എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മനാടായ അദ്ദേഹം ജനിച്ചു വളർന്ന ആ പള്ളിയിൽ ആ പ്രദേശത്തേക്ക് നിരടത്തേക്ക് ആ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ ഈ മൃതദേഹം ഒന്ന് കാണാൻ ഒരു അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുദർശനം ഉണ്ടാകില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പക്ഷേ ആളുകളുടെ ഒരു തിരക്ക് കാരണം ഇവിടെ പൊതുദർശനം നടത്താമെന്ന അവസാനം ഘട്ടത്തിൽ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും എട്ടര മണിയോടുകൂടി മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് ഇറക്കുകയുള്ളൂ അതിനുശേഷം തിരുവല്ലയിലെ പൗരാവലിക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തെ ഒരു ഉണ്ടാകും അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരിക്കും അത് ഉണ്ടാവുക അതിനുശേഷം നേരെ സഭാസ്ഥാനത്തേക്ക് കൊണ്ടുപോകും നാളെ രാവിലെ ഒൻപത് മണി മുതൽ അവിടുത്തെ ചർച്ചിന്റെ കൺവെൻഷൻ സെന്ററിലാണ് ദർശനം അത് മറ്റന്നാൾ രാവിലെ ഒൻപത് വരെ തുടരും അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും ഒരു മണിയോടുകൂടി മൃതദേഹം കവർ അടക്കും ഇങ്ങനെയാണ് ഒരു സമയക്രമം ഒരുപക്ഷേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്